നമസ്കാരം ന്യൂസ് അറ്റ് ന്യൂണിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരും യാത്രക്കാരും വഴിയിൽ കുടുങ്ങി റാന്നി പോലീസ് സ്റ്റേഷൻ എത്തിച്ച കെ പി ശശികല തന്നെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസത്തിലാണ് തിരിച്ച് ശബരിമല ദർശനത്തിനായി സന്നിധാനത്തേക്ക് കടത്തിവിടണമെന്ന ആവശ്യത്തിലാണ് അവരിപ്പോൾ എന്നാൽ കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്ന് ജാമ്യത്തിൽ പോകാം എന്ന നിലപാടിലാണ് പോലീസ് ി പോലീസ് സ്റ്റേഷന് പുറത്ത് സമരക്കാർ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഇതിനിടെ എത്തി ശശികലെ പരിശോധിച്ചു ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് മരക്കൂട്ടത്തിൽ നിന്ന് ശശികലെ പോലീസ് അറസ്റ്റ് ചെയ്തത് വൃശ്ചികം ഒന്നിന് ഹർത്താൽ പ്രഖ്യാപിച്ചതുവഴി ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥ ഹൈന്ദവർക്ക് എതിരാണെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഹർത്താലിന്റെ പേരിൽ ഭക്തർക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്ന സ്ഥാപനങ്ങളും മറ്റും ബി ജെ പി കാര് നിർബന്ധമായി അടപ്പിക്കുകയാണെന്ന് മന്ത്രി ആരോപിച്ചു സാധാരണ കേരളത്തിൽ ശബരിമല സീസണിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്താലും പത്തനംതിട്ട ജില്ലയെയും തീർത്ഥാടകരെയും ഒഴിവാക്കാറുണ്ടായിരുന്നു വിവേകപൂർവ്വമുള്ള തീരുമാനങ്ങളായിരുന്നു പാർട്ടികൾ കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായാണ് ഇന്ന് ബി ജെ പിയും സംഘപരിവാറും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ശബരിമലയെ മുൻനിർത്തി ബി ജെ പിയും സി പി എമ്മും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആർ എസ് എസും ബി ജെ പിയും ശബരിമലയെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാക്കി മാറ്റുമ്പോൾ മറുഭാഗത്ത് സി പി എം ശബരിമലയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു പുറക്കാനാവാത്ത തെറ്റാണ് ബി ജെ പിയുടെ ഇന്നത്തെ ഹർത്താൽ രാത്രി മൂന്ന് മണിക്ക് ഹർത്താൽ പ്രഖ്യാപിച്ച് ശബരിമല തീർത്ഥാടകരടക്കം ബി ജെ പി കാര് പെരുവഴിയിലാക്കി ഭക്ഷണവും വാഹനവും ലഭിക്കാതെ പാവപ്പെട്ട ജനങ്ങളും വലഞ്ഞു പ്രതിഷേധം അറിയിക്കാൻ മറ്റ് ധാരാളം വഴികൾ ഉണ്ടായിരുന്നിരിക്കെ ബി ജെ പി ഇത്തരമൊരു കടുങ്കൈ ചെയ്തത് അയ്യപ്പഭക്തരോടുള്ള വെല്ലുവിളിയാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് കെ പി ശശികലയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ശ്രീധരൻപിള്ള മുന്നറിയിപ്പ് നൽകി കെ പി ശശികല കരുതൽ തടങ്കലാണെന്നാണ് പറയുന്നത് എന്നാൽ കരുതൽ തടങ്കലിന് കേരളത്തിൽ നിയമമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം പൊതുപ്രവർത്തനത്തിൻ്റെ പേരിൽ കരുതൽ തടങ്കൽ പാടില്ല എന്നാണ് നിയമം അവരെ അറസ്റ്റ് ചെയ്യാൻ ആരാണ് അധികാരം നൽകിയെന്നും എന്ത് അധികാരത്തിലാണ് കെ പി ശശികലയെ അറസ്റ്റ് ചെയ്തതെന്നും ശ്രീധരൻപിള്ള ചോദ്യം ശബരിമല നടച്ചവിട്ടും എന്ന പ്രഖ്യാപനത്തോടെ ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സാമൂഹ്യ പ്രവർത്തകർ തൃപ്തി ദേശായി ഇന്ന് പൂനെയിലെ വസതിയിലെത്തി ഇന്നലെ രാത്രി മുംബൈയിലേക്കാണ് അവർ പോയത് അവിടെ നിന്നാണ് പൂനെയിലെ വസതിയിലേക്ക് തൃപ്തി ദേശായി എത്തിയത് മുംബൈയിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് പ്രത്യേക സുരക്ഷയാണ് തൃപ്തി ദേശായിക്ക് ഒരുക്കിയത് പോലീസ് സുരക്ഷയിലാണ് പൂനെയിലെ വീട്ടിലെത്തിയത് വീട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെ ശബരിമല വിഷയത്തിലെ നിലപാട് അവർ ആവർത്തിച്ചു എന്തു വന്നാലും ശബരിമലയിൽ എത്തുമെന്നും ദർശനം നടത്തുമെന്നും തൃപ്തി ദേശായി ആവർത്തിച്ചു ആക്രമണത്തെ ഭയമില്ല എന്നും സ്ത്രീകളുടെ അവകാശമാണ് പ്രധാനമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്നലെ പുലർച്ചെ കൊച്ചിയിലെത്തിയ തൃപ്തി ദേശായിക്ക് ഇന്നലെ പുലർച്ചെ കൊച്ചിയിലെത്തിയ തൃപ്തി ദേശായിക്ക് പ്രതിഷേധം കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാനായില്ല ഇതോടെ ന്യൂസ് അറ്റ് ന്യൂൺ പൂർണ്ണമാകുന്നു നമസ്കാരം